ഹാറൂത്ത് മാറൂത്തി എന്നീ രണ്ട് മലക്കുകൾ മനുഷ്യരായി മാറി അവസാനം അവർക്കെന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇദിരീസ് നബി അലൈഹി ഇസ്ലാത്തു വസ്സാമിനെ സ്വർഗത്തിൽ പറ്റി ഹാറൂത്ത് മാറൂത്തി എന്നീ രണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പരാതിപ്പെട്ടു ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ നിനക്ക് വിപാദത്ത് ചെയ്യുന്നു എന്നാൽ അടുത്ത കാലത്ത് സൃഷ്ടിപ്പ് നൽകിയ ഇദിലീസ് നബി അലൈഹി ഇസ്ലാമിനെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ റബ്ബെ എന്നായിരുന്നു ആ രണ്ട് മലക്കുകളുടെ പരാതി അപ്പോൾ പടച്ച തമ്പുരാൻ ആ രണ്ട് മലക്കുകളോട് പറഞ്ഞു നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് തസ്ബീഹും ും ചൊല്ലാൻ വേണ്ടിയാണ് ആ ഒരു കാര്യത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ആനന്ദം നൽകിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണത്തിലും പാനീയത്തിലും മറ്റുമുള്ള ഒരു കാര്യത്തിലും ആനന്ദം ഞാൻ തന്നിട്ടില്ലല്ലോ എന്നാൽ ഞാൻ ഭൂമിയിൽ വികാര വിചാരങ്ങൾ നൽകിയിട്ടുണ്ട് അലങ്കാരം നൽകിയിട്ടുണ്ട് സുഖവും ദുഃഖവും തിന്മകളും എല്ലാം നൽകിയിട്ടുണ്ട് പക്ഷെ എന്റെ അടിമയായ ഇദ്രീസ് ഇദ്രീസിന് പേരൈസ്ലാം ആ സുഖങ്ങളും വിചാരങ്ങളും എല്ലാം എന്റെ തൃപ്തിക്ക് വേണ്ടി ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തെക്കാൾ എന്റെ ഇഷ്ടത്തിന് അദ്ദേഹം മുൻഗണന നൽകി എന്റെ തൃപ്തിയും എന്റെ സ്നേഹവുമാണ് ആ പ്രവാചകൻ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇലീസ് നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചതുപോലെ നിങ്ങൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ചെന്ന് ഇദിലീസ് നബി അലൈഹി ഇസ്ലാം ഇബാദത്ത് ചെയ്ത പോലെ നിങ്ങളും ഇബാദത്തുകൾ ചെയ്യുക എന്നാൽ ഇവിടെ വെച്ച് എനിക്ക് വാക്ക് തന്നിട്ട് ഭൂമിയിൽ ചെന്ന് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അക്രമകാരികൾ പോകുന്ന സ്ഥലമായ നരകത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും പടച്ചറബെ നിന്നോട് തേടുന്നില്ല ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കുകയും ചെയ്യരുത് നീ ഞങ്ങൾക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം എന്നാൽ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകളും ും മറ്റൊരു മലക്കും പറഞ്ഞു ഞങ്ങൾ ഭൂമിയിലേക്ക് പോകാൻ തയ്യാറാണ് ഞങ്ങൾ ഭൂമിയിൽ ചെന്ന് നബി ഇതിരീസിന് ചെയ്ത പോലെ വിഭാഗത്തുകൾ ചെയ്യും എന്നിട്ട് ഞങ്ങൾക്ക് നീ സ്വർഗപ്രവേശനം നൽകണേ അള്ളാ അപ്പോൾ അള്ളാഹു ആ മലക്കുകളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് നിങ്ങൾ ഭൂമിയിൽ ചെന്ന് ഇദിരീസി അലേ ഇസ്ലാം ചെയ്തതുപോലെ വിഭാഗത്ത് ചെയ്യാം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാലു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ നാല് കാര്യങ്ങളും എന്റെ അടുക്കൽ വലിയ ഗൗരവമേറിയതാണ് എന്നാൽ മറ്റു നിഷിദ്ധ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം മലക്കുകൾ ചോദിച്ചു എന്താണ് െ ആ നാല് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത് കള്ളു കുടിക്കരുത് നിഷിദ്ധമായ ഒരു സുഖവും നിങ്ങൾ സുഖിക്കരുത് അങ്ങനെ ഈ നിർദ്ദേശങ്ങൾ കേട്ട് ആ മൂന്ന് മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഇദ്രീസിന് പേര് ഇസ്ലാം എങ്ങനെയാണോ ഭൂമിയിൽ ജീവിച്ചത് അതുപോലെ അവർ ജീവിക്കാൻ തുടങ്ങി അവർ ജീവിച്ചു പോന്ന നാട്ടിലെ ഏറ്റവും സൗന്ദര്യവതിയായ സുഹൃത്ത് എന്ന പെണ്ണിനെ കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ആ മലക്കുകളെ പരീക്ഷിക്കാൻ പടച്ചുതമ്പുരാൻ തീരുമാനിച്ചു മനുഷ്യരൂപത്തിലുള്ള ആ മൂന്ന് മലക്കുകളും സൗന്ദര്യവതിയായ ആ സ്ത്രീയെ പല പ്രാവശ്യങ്ങളായിട്ട് തുടങ്ങി അങ്ങനെ അവർക്ക് അവളിൽ മോഹമുണ്ടാകുകയും ചെയ്തു ആ സമയത്ത് അവർ പേരും അള്ളാഹുവിനോട് അവർ ചെയ്ത കരാർ മറന്നുപോയി അവർ തങ്ങളുടെ ആവശ്യം ആ സ്ത്രീയോട് പറഞ്ഞു സ്ത്രീ അതിന് സമ്മതിച്ചു എന്നിട്ട് അവൾ അവരോട് പറഞ്ഞു ഞാൻ വിവാഹിതയാണ് അതുകൊണ്ട് ഭർത്താവ് എന്റെ കൂടെ ജീവിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ എനിക്ക് സൌകര്യപ്പെടില്ല നിങ്ങളുടെ ആഗ്രഹം നിറവേറണമെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ കൊന്നുകളയണം മനുഷ്യരൂപത്തിലുള്ള മലക്കുകൾ പരസ്പരം ആ കാര്യം ചർച്ച ചെയ്തു ഇത് ശരിയാവില്ല അള്ളാഹു നമ്മളോട് ചെയ്യരുത് എന്ന് കൽപ്പിച്ച രണ്ടാമത്തെ കാര്യം രക്തച്ചുരിച്ചിൽ ഉണ്ടാക്കരുത് എന്നാണ് നാലാമതായി അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിഷിദ്ധമായ ഒരു സുഖം നിങ്ങൾ എടുക്കരുത് എന്നാണ് അതാണ് നമ്മൾ ഈ സ്ത്രീയിൽ ആഗ്രഹിക്കുന്നതും പക്ഷേ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു നമുക്ക് ഇതൊക്കെ ചെയ്യാം എന്നിട്ട് തൗപ ചെയ്താൽ മതി എന്നാൽ കൂട്ടത്തിലെ മൂന്നാമത്തെ ആൾക്ക് എല്ലാം കൈവിട്ടു പോകുന്നു എന്ന ബോധം വന്നപ്പോൾ ആ മലക്ക് അള്ളാഹുയിലേക്ക് തന്നെ മടങ്ങി അദ്ദേഹം പടച്ച റബ്ബിനോട് പറഞ്ഞു റബ്ബെ നീ എന്നെ നിന്നിലേക്ക് ഭൂമിയിൽ നിന്ന് ഉയർത്തി തരണം അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്തു ഹാറൂത്തും മാറൂത്തും ഭൂമിയിൽ െ കഴിഞ്ഞുകൂടി ആ പെണ്ണിനോടുള്ള താല്പര്യം കാരണം പെണ്ണിന്റെ ഭർത്താവിനെ അവർ കൊന്നുകളഞ്ഞു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത് എന്ന കൽപ്പന അവർ ലംഘിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ആ സ്ത്രീയെ സമീപിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ആരാധിക്കുന്ന ഒരു വിഗ്രഹം എനിക്കുണ്ട് അതിനോട് എതിരി പ്രവർത്തിക്കുന്നത് എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ വിഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തണം എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന് ഒരു സുചൂതി നിങ്ങൾ ചെയ്യണം അപ്പോൾ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറഞ്ഞു രക്തം ചിന്തരുത് എന്ന് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ കാര്യം നമ്മൾ ചെയ്തു നിഷിദ്ധമായത് സുഖിക്കരുത് എന്നും വിഗ്രഹാരാധന നടത്തരുതെന്നും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു സാരമില്ല നമുക്ക് തൗപ ചെയ്യാം അങ്ങനെ അവർ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ സുചൂതി ചെയ്തു ശേഷം അവർ ആ പെണ്ണിനെ സമീപിച്ചു അപ്പോൾ പെണ്ണ് പറഞ്ഞു എനിക്ക് മറ്റൊരു ആവശ്യം കൂടിയുണ്ട് എനിക്കൊരു പാനീയം വേണം ആ പാനീയമില്ലാതെ എനിക്ക് ജീവിതത്തിൽ ഒരു സുഖവും ഉണ്ടാവില്ല അവർ ചോദിച്ചു ഏതാണ് ആ പാനീയം സ്ത്രീ പറഞ്ഞു അത് മറ്റൊന്നുമല്ല മദ്യമാണ് അതുകൊണ്ട് കള്ളു എനിക്ക് കിട്ടണം അങ്ങനെ കള്ള് കൊണ്ടുവരാൻ ഹാറൂത്തും മാറൂത്തും തീരുമാനിച്ചു തന്റെ കൂടെ കള്ള് കുടിക്കാൻ ആ സ്ത്രീ അവരെ നിർബന്ധിച്ചു എന്നാൽ കള്ള് കുടിക്കരുതെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു അപ്പോൾ മറ്റേയാൾ പറഞ്ഞു രക്തം ചിന്തിരുതെന്നും വിഗ്രഹാരാധന നടത്തരുതെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് തൗപ ചെയ്യാം അങ്ങനെ അവർ കള്ള് കുടിച്ചു ആ സ്ത്രീയെ സമീപിച്ചു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു അവസാനമായി എനിക്കൊരു ആവശ്യം കൂടിയുണ്ട് ഇവർ മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകളാണ് എന്ന് ആ സ്ത്രീ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു അവൾ അവരോട് പറഞ്ഞു ആകാശലോകത്തേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ ഒരു വാക്കുണ്ടല്ലോ അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം ആ വാക്ക് അവർ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ പെണ്ണ് ആ വാക്ക് സംസാരിച്ചു എന്നാൽ ആകാശ ലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് അവളെ ഒരു നക്ഷത്രമാക്കി മാറ്റിമറിക്കപ്പെട്ടു ആ നക്ഷത്രമാണ് സുഹൃത്ത് അപ്പോൾ മലക്കുകൾക്ക് ബോധ്യമായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല സകല പരീക്ഷണങ്ങളിലും നമ്മൾ പരാജയപ്പെട്ടു അതുകൊണ്ട് ആകാശത്തിന്റെ കവാടം തുറക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് തൗബ ചെയ്യാം അതല്ലാതെ ഇനി വേറെ വഴിയില്ല അങ്ങനെ നിരന്തരം ആത്മാർത്ഥമായി അവർ തൗബ ചെയ്തപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു എന്റെ ദേഷ്യം നിങ്ങളുടെ മേൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ ആനന്ദത്തിലായി വിപാദത്ത് ചെയ്തിരുന്നില്ലേ പിന്നെ നിങ്ങൾ ഭൂമിയിലേക്ക് പോയി നിങ്ങൾ എല്ലാവിധ തിന്മകളും ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ അതല്ലെങ്കിൽ ആഹിറത്തിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ദുനിയാവിലെ ശിക്ഷ എത്ര കാലം നീണ്ടുപോയാലും അതിനൊരു അവസാനമുണ്ട് എന്നാൽ ആഹിറത്തിലെ ശിക്ഷക്ക് അവസാനമില്ല അങ്ങനെ അവർ രണ്ടുപേരും ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ തിരഞ്ഞെടുത്തു അവർ രണ്ടുപേരും കോലം മറിക്കപ്പെട്ട രൂപത്തിൽ ബാബി ലോണിയയിൽ അതായത് ഇന്നത്തെ ഇറാഖിലെ ഏതോ ഒരു പ്രദേശത്ത് വെച്ച് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ബന്ധനസ്ഥരാക്കപ്പെട്ടു അവരുടെ രണ്ട് മുടിയെടുത്ത് അതുകൊണ്ടാണ് അവരെ ബന്ധിച്ചത് ആ മുടി അവർക്ക് പൊട്ടിക്കാൻ കഴിയില്ല ദുനിയാവിലെ ഒരു വസ്തുവുമെടുത്ത് അവരെ ബന്ധിച്ചിട്ട് കാര്യമില്ല ശിക്ഷ കിട്ടുമ്പോൾ അവരത് പൊട്ടിച്ചു കളയും കാരണം അവർ മലക്കുകളാണ് സ്വന്തം മുടിയാണെങ്കിൽ അവർക്ക് പൊട്ടിക്കാനും കഴിയില്ല ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടോ അത് ിൽ ഇരുമ്പിന്റെ കൊണ്ടോ അവർ രണ്ടുപേരും അടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് അവരുടെ കണ്ണുകളുടെ കാഴ്ച പോകുകയും അവരുടെ തൊലിയുടെ നിറം കറുത്തു കറുത്തുപോകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകളാണ് മനുഷ്യർക്ക് സിഹിർ അഥവാ കൂടോത്രം മാരണം എന്നൊക്കെ പേരുള്ള സംഗതി പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ സിഹിർ കൂടോത്രം മാരണം ബ്ലാക്ക് മാജിക് എന്നൊക്കെ പേരുള്ള ആ ഒരു സംഗതി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇസ്ലാമിൽ രണ്ടാമത്തെ വൻതോഷമായി എണ്ണിയത് സിഹറിനെയാണ് അപ്പോ ഈ മലക്കുകൾ മനുഷ്യർക്ക് സിഹറ് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു സംഭവത്തെ പറ്റി ഇൻഷാള്ളാഹ് മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇതിലെ ദൃശ്യങ്ങളുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല